നമസ്കാരം. കേരളത്തെ നടുക്കിയ പുത്തുമല ദുരന്തം നടന്നിട്ട് രണ്ടു വർഷം പൂർത്തിയാവുന്നു. പുത്തുമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 17 പേർക്കാണ്. നിരവധി കുടുംബങ്ങളാണ് അവിടെ നിന്നും മാറേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ പുത്തുമല എന്നത് ഒരു ചരിത്ര അവശേഷിപ്പായി ഇപ്പോൾ അവിടെ നിലകൊള്ളുകയാണ്. ഒരു പ്രദേശമാകെ ഇല്ലാതായി. പക്ഷെ അവിടെ നിന്നും മാറേണ്ടി വന്ന അവിടുത്തെ നിവാസികൾക്ക്, അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ എന്താണ് ലഭിച്ചിരിക്കുന്നത്? അവരുടെ പുനരധിവാസം പൂർത്തിയായോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ആൻഡ് ടോക്കിലേക്ക്. പുത്തുമല പുനരധിവാസം എന്തായി? ഈ ചർച്ചയിൽ നിന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് കൽപ്പറ്റ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ടി ഹംസ, അതോടൊപ്പം ശ്രീ പി കെ അനിൽകുമാർ HMS ജനറൽ സെക്രട്ടറി, കൂടാതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ സഹദ. മൂന്ന് പേർക്കും സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക്. നമ്മള് പുനരധിവാസ പദ്ധതികൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് രണ്ടു വർഷം പൂർത്തിയാകും. എന്തായി ഇപ്പോൾ അവിടെ പുനരധിവാസ പദ്ധതികൾ? അത് പറയാൻ ശ്രീ ടി ഹംസ, താങ്കൾക്ക് തന്നെയാണ് സാധിക്കുക. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF മുന്നണിയാണ്. അതുകൊണ്ട് താങ്കൾക്ക് തന്നെ തുടങ്ങാം. പുനരധിവാസ പദ്ധതികൾ എത്രത്തോളം? പുനരധിവാസ പദ്ധതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ അതിലെ പകുതിയിലധികം കുടുംബങ്ങളും ഇന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഈ ദുരന്തം നടന്ന ഉടനെ 6 മാസം കൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും പുനരധിവസിക്കുമെന്ന് ഉറപ്പ് നൽകിയവർ, ആ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ യാതൊരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഏത് പ്രകൃതിക്ഷോഭമുണ്ടായാലും അതിൽ നഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെ, വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് 4 ലക്ഷം രൂപ, സ്ഥലവും വീടും നഷ്ടപ്പെട്ട ആളുകൾക്ക് 10 ലക്ഷം രൂപ എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള ഒരു ദുരന്തം നടന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്ന അതിലേക്ക് സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് വേറെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. പുനരധിവസിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയത് ആരാണ്? പുനരധിവസിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയത് സർക്കാരാണ്. ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും നല്ല രീതിയിൽ ഒരു ഗ്രാമം പുനഃസ്ഥാപിക്കും, പുത്തുമല പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഗ്രാമം, അതിനു വേണ്ടിയിട്ടാണ് ഹർഷം പദ്ധതി ആരംഭിച്ചത്. ഹർഷം പദ്ധതിയിലും സർക്കാരിൻ്റെ ഒരു രൂപ പോലും അതിലേക്ക് ചെലവഴിച്ചിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമെടുത്തു കൊടുത്തത് മാതൃഭൂമിയാണ്. അതിലേക്ക് വീട് നൽകിയിട്ടുള്ളത് ഈ നാട്ടിലെ സന്നദ്ധ സംഘടന, 7 സ്പോൺസർമാരാണ് അതിലേക്കുള്ള വീടുകൾ നൽകിയിട്ടുള്ളത്. ബാക്കി 50 പേർക്ക് മാത്രമാണ് അവിടെ വീട് അനുവദിച്ചത്. ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവനും സ്ഥലവും വീടുപെട്ട ആളുകൾ, കുറേ ആളുകൾ 10 ലക്ഷം രൂപ വാങ്ങി സ്ഥലവും വീടും വാങ്ങി പോയി എന്നതല്ലാതെ, ഇതൊക്കെ സാധാരണ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ സർക്കാർ നൽകുന്ന സഹായങ്ങളാണ്. വർഷങ്ങളായി സർക്കാർ നൽകിയിരുന്ന സഹായം. ഒരു വീട് നഷ്ടപ്പെട്ട ആൾക്ക്, ഒരു വീടില്ലാത്ത ആൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ പോലും 4 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഇത്തരം ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അത് അവർക്കും നൽകിയത് വെറും 4 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഇന്നും 2 വർഷം പൂർത്തിയാകുമ്പോഴും ഈ പുനരധിവാസം എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പുത്തുമല പുനരധിവാസത്തിന് വേണ്ടി മാതൃഭൂമി നൽകിയ സ്ഥലത്ത് 50 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അവിടെ 7 ഏക്കർ ഭൂമിയുണ്ട്. ആ 7 ഏക്കർ ഭൂമിയിൽ 50 കുടുംബങ്ങൾക്ക് 7 സെൻറ്റ് വീതം ഭൂമി നൽകിയിട്ടുണ്ട്. എന്നാൽ ആ 7 സെൻറ്റ് ഭൂമിയിലെ വീടുകൾ ഇന്നും കുറഞ്ഞ 2 വർഷമായി പദ്ധതി ആരംഭിച്ചിട്ട് ഇന്ന് ഏകദേശം ഒരു 10ഓ 15ഓ വീടിൻ്റെ 15ഓ 16 വീടുകളുടെ പണിയാണ് പൂർത്തിയായിട്ടുള്ളൂ. പഞ്ചായത്തിൽ നിന്നും കൈയൊഴിയാൻ സാധിക്കുമോ? നിങ്ങൾ എന്താണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട്? പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഇതിലൊരു റോളും കൊടുത്തില്ല. ഇതിൻ്റെ പുനരധിവാസ പദ്ധതി എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടമാണ്, സർക്കാരാണ്.
പഞ്ചായത്തിന് ഇതിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് യാതൊരു അധികാരമോ അല്ലെങ്കിൽ നിർവഹണമോ പഞ്ചായത്തിന് ഏൽപ്പിച്ചിട്ടില്ല. മുഴുവൻ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതടക്കം ബാക്കി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ജില്ലാ ഭരണകൂടമാണ്. ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പോൾ 6-7 മാസം കഴിഞ്ഞു. ഈ 7 മാസത്തിനിടയ്ക്ക് ഇതുവരെയും ഒരു കാര്യത്തിൽ പോലും പഞ്ചായത്തിനെ ഈ ജില്ലാ ഭരണകൂടം പഠിപ്പിച്ചിട്ടില്ല. പഞ്ചായത്ത് ഇപ്പോൾ അവസാനം പുതിയ MLA ഇവിടെ വന്നപ്പോൾ MLA ബന്ധപ്പെട്ട് MLA ഒരു വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് പഞ്ചായത്തിന് ഇടപെടാനൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുവരെ പഞ്ചായത്തിന് യാതൊരു റോളും, ഈ പുനരധിവാസത്തിൽ പഞ്ചായത്തിന് യാതൊരു റോളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, താങ്കൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്രീ KK സഹദ്, KK സഹദിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടാവില്ല. പുത്തുമല ദുരന്തം നടന്ന് ആദ്യം ഒരുപക്ഷെ മെയിൻ ചാനലുകളിലടക്കം കണ്ടത് താങ്കളുടെ മുഖമാണ്. അത്തരം വിഷ്വൽസ് പുറത്തേക്ക് വിട്ടത് താങ്കളടക്കമുള്ള ആളുകളാണ്. എന്താണ് പുനരധിവാസത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ? ഇപ്പോഴും താങ്കൾ വഴിയാണ് അവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. താങ്കൾക്കതിൽ മുഖ്യ പങ്കുണ്ട്. അവിടുത്തെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് എന്നൊരാരോപണം ഉയരുന്നുണ്ട്. അതുതന്നെയാണ് ശ്രീ THംസ പറഞ്ഞു വെച്ചതും. എന്താണ് ഇത്തരം കാര്യങ്ങളിലുള്ള പ്രതികരണം? പുനരധിവാസം എവിടെ വരെ എത്തി? ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് THംസ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. പുത്തുമല ദുരന്തം സംഭവിച്ചിട്ട് ഈ വരുന്ന 8-ാം തീയതിക്ക് 2 വർഷം പൂർത്തീകരിക്കുകയാണ്. അവിടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ പീപ്പിൾ ഫൗണ്ടേഷൻ 10 വീട് പൂർത്തീകരിച്ചത് 10 മാസം കൊണ്ടാണ്. 6 മാസം കൊണ്ട് ഇവരെ മുഴുവനായിട്ട് എല്ലാ സൗകര്യത്തോടു കൂടിയൊരു വില്ല തയ്യാറാക്കി അവരെ മാറ്റി താമസിപ്പിക്കുമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട MLA പഞ്ചായത്ത് ഭരണസമിതിയും സർക്കാരും പ്രഖ്യാപിച്ചു തന്നെയാണ്. നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷേ ആ വാക്കിൻ്റെ തൊട്ട പിറകോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് വഴുകി എന്നുള്ളത് ഈ ഇരിക്കുന്ന UDFൻ്റെ ഭാരവാഹികൾ പറയേണ്ടതുണ്ട്. അവർക്കും കൂടെ ഉത്തരവാദിത്തമുണ്ട്. ഇവരായിട്ട് ഈ ഗുണഭോക്താക്കളായിട്ട് നാം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് താമസിച്ച ആളുകളാണ്, ഞങ്ങളെ വേർതിരിച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കരുത്. ഒരു സംവിധാനം ഒരുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് താമസിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കിത്തരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഉചിതം എന്ന രീതിയിലേക്ക് അവരുടെ പിന്നെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അന്നത്തെ MLA ശശിയേട്ടൻ ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പിന്നെ സമ്മതിച്ചത്. അതിനുശേഷം നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അറിയാം, മേപ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് വൻകിട എസ്റ്റേറ്റുകളുള്ളത് തോട്ടമേഖല AVT ഫോഡാറ് HML ഉൾപ്പെടെയുള്ള വൻകിട തോട്ടങ്ങളുള്ളത്. സാധാരണക്കാരന് കൃഷി ചെയ്യുന്ന ഭൂമി ഒരു 10 ഏക്കർ പെട്ടെന്ന് വാങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ ഇല്ല. ചുരുക്കം ഭൂമികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ഭൂമി നമ്മൾ ആദ്യം പോയി നോക്കിയത് എവിടെയായിരുന്നു? ഹംസക്കൂടുണ്ടല്ലോ. ഒന്നാമത്തെ ഭൂമി അവിടെ നിന്ന് കള്ളാടിയായിരുന്നു. അമ്മയുടെ അനിയറിന് വന്നുണ്ട്. കല്ലാടിയിൽ നമ്മൾ ആ ഭൂമി നോക്കി. എന്തുകൊണ്ടാണ് ആ ഭൂമി അന്ന് അവിടെ നഷ്ടപ്പെടാൻ സാധിച്ചത്? ആ ഭൂമിക്കകത്ത് ഈ പറയപ്പെടുന്ന ആളുകളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുവിധം എല്ലാം സംസാരിച്ച് ധാരണയാക്കി സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് മുടങ്ങാനുള്ള കാരണം എന്താ? രാഷ്ട്രീയമാണ്, കമ്മീഷനാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. കാരണം ചില ആളുകൾക്ക് ആ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UDFൻ്റെ നേതാക്കന്മാർക്ക് അതിൽ കമ്മീഷൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ ഭൂമിയുടെ ഇടനിലക്കാരെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒന്ന് ഫിറോസാണ്, PK ഫിറോസാണ്. ആ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കന്മാരായിട്ടുള്ള THംസ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് വ്യക്തിപരമായിട്ട് പങ്കുണ്ട്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് 6 മാസം പോയി ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. രണ്ടാമതാണ് എവിടെയും ഭൂമി കിട്ടാത്തതിന് ഭാഗമായിട്ടാണ് പൂത്തക്കൊല്ലിയിലെ ഹർഷം പദ്ധതിയിൽ മാതൃഭൂമി 7 ഏക്കർ ഭൂമി വാങ്ങിത്തരുന്നത്. അവിടെ ഈ പറയപ്പെടുന്ന കുറച്ച് വഴുകിയെങ്കിലും 50 വീടല്ല 56 വീടുകൾക്ക് അവിടെ തറക്കല്ലിട്ട് അവിടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 23 വീടുകൾ പൂർണ്ണമായിട്ടും പണി കഴിയുകയും മറ്റു വർക്കുകൾ അതിന് ഭാഗ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ ഒന്നും തന്നില്ല എന്നുള്ളതാണ് അടുത്ത ഇവിടെ Hംസക്ക് സൂചിപ്പിച്ചത്. അവിടെ ആ വീടുമായി ബന്ധപ്പെട്ട് 400,000 രൂപ സർക്കാരിൻ്റെ ഫണ്ടാണ്. 400,000 രൂപയാണ് മറ്റ് സ്പോൺസർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് 7 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ 50 ലക്ഷത്തിൻ്റെ മുകളിൽ രജിസ്ട്രേഷൻ ഫീ വേണം. അത് സർക്കാരാണ് ഒഴിവാക്കി തന്നത്. അവിടെ ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഹർഷം പദ്ധതിക്കകത്ത് ഒരു പണവും ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ള തെറ്റായ രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് തികച്ചും ജനങ്ങളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്തിനെയൊന്നും ഒരു കാര്യത്തിൽ ഇടപെടുത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങളൊന്നും അവർക്ക് കൈമാറുന്നില്ല എന്നൊരു പ്രചരണം കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരാരോപിക്കുന്നുണ്ട്? അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ താങ്കളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അതിൻ്റെ മുൻപന്തിയിലുള്ളത്, എന്തുകൊണ്ട് പഞ്ചായത്തിനെ പങ്കെടുപ്പിക്കുന്നില്ല? അതിന് മറുപടി ജനങ്ങളാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന ജനാധിപത്യ രീതിയിലേക്ക് ജയിച്ചു വന്ന അവിടെ പാർലമെൻറ്റ് രംഗത്ത് നിൽക്കുന്ന 22 മെമ്പർമാരുണ്ട്. ആ മെമ്പർമാരുൾപ്പെടെയുള്ള ഇലക്ഷൻ സമയത്ത്, പാർലമെൻറ്റ് ഇലക്ഷനാവട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇലക്ഷനാവട്ടെ, ആ സമയത്ത് UDFൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ ജയിച്ചു വന്നാൽ, ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ
വെറും രണ്ട് മാസം കൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വാർഡ് മെമ്പർ ആരാണ്? യു ഡി എഫ് ആണ്. പഞ്ചായത്ത് ആരാണ്? യു ഡി എഫ് ആണ്. ബ്ലോക്ക്, ജില്ല, എം എൽ എ എല്ലാം ഉൾപ്പെടെ മുഴുവൻ ആളുകളും യു ഡി എഫിൻ്റെ ആളുകളാണ് നിൽക്കുന്നത്. ഇന്ന് വരെ ഒരു തരി പോലും മുന്നോട്ട് നീക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സംസ്ഥാന ഭരണകൂടത്തിന് ഇത് ഇപ്പോൾ അവിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് എന്നുള്ളത് കൊണ്ട് അവരെ സഹായിക്കുന്നതിന് ഒരു വിമുഖതയുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനത്തെ നിലപാടേ സർക്കാരിനില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ക്രോഡീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ തദ്ദേശ ഭരണ ഒരു പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു പ്രസിഡൻറ്റോ ആ ഭരണസമിതിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഒരു കൂട്ടമായിട്ട് ഇവരെല്ലാം വിളിച്ചു ചേർത്ത് എവിടെയാണ് പ്രശ്നം, ഇന്ന് ഏതാണ് വർക്ക് നടക്കാത്തത്, ഏത് സ്പോൺസറാണ് നമ്മൾ ഏറ്റവും പിറകിൽ വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറകിലുള്ളത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാദേശിക സപ്പോർട്ട് കൊടുത്താൽ തന്നെ ആ വർക്ക് വളരെ ഭംഗിയായിട്ട് നടക്കും. ഞങ്ങളുള്ള കാലത്ത് അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വീട് അവിടെ വന്നിട്ടുള്ളത്. ഇതിന് ഏതെങ്കിലും ഒരു വീടുമായി ബന്ധപ്പെട്ടോ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടോ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു പങ്കും അതിനകത്തില്ല. ഇപ്പോൾ അധികാരം മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കുന്നത്? ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ പി കെ അനിൽകുമാർ, താങ്കൾ തീർച്ചയായും ഇത്തരം ഒരു ദുരന്തമുണ്ടായ സമയം മുതൽ അതിനോടൊപ്പം നിന്ന ആളാണ്, അതിനുവേണ്ടി ഒരുപാട് ഇവരെ പോലെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇപ്പോൾ താങ്കൾക്ക് പറയാൻ വ്യക്തമായി കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ താങ്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പുത്തുമല ദുരന്തത്തിൽ എനിക്കിതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ തുടക്കം മുതൽ ഡിസാസ്റ്റർ നടന്ന സമയത്ത് ആഗസ്റ്റ് 22 ശ്രീ എം വി ശ്രേയാംസ്കുമാർ അവിടെ ഗവൺമെൻറ് സ്കൂളിൽ വരികയാണ്. വന്നു കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറയാം, ഞാനന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലല്ല, അദ്ദേഹത്തിൻ്റെ മുന്നണിയിലല്ല. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഈ സ്ഥലം കണ്ടെത്തി ഇവർക്കെല്ലാം വീടുണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യം. ഞാനത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചർച്ച ചെയ്തത് ശ്രീ യഹിയാക്കാനോടാണ്, നമുക്ക് കുറച്ച് ലാൻഡ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, ഇങ്ങനെ വാങ്ങിക്കാൻ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് കള്ളാടിയിൽ ഇവർ പുത്തുമലക്കാരുമായി ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹൽ, അമ്പലം, അതുപോലെ പള്ളി, ചർച്ച് ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ സ്ഥലം കിട്ടിയാൽ ഏറ്റവും നല്ല സൗകര്യമായിരിക്കും, ഒരുമിച്ച് ജീവിക്കണം. കാരണം തോട്ടം മേഖലയാണ്, അവരെല്ലാം പാടികളിലും മറ്റും ഒരുമിച്ച് ജീവിച്ച ഒരു സമൂഹമാണ്. അത് വളരെ ന്യായമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കള്ളാടിയിലെ സ്ഥലം തിരഞ്ഞെടുത്തത്. പക്ഷേ കള്ളാടിയിലെ സ്ഥലം ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും പലർ പിന്നെ ആ പദ്ധതി നമ്മളൊക്കെ കരുതി ഇത് നഷ്ടപ്പെട്ടു പോകുമോ. അങ്ങനെയാണ് വീണ്ടും പൂത്തക്കൊല്ലി സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് പൂത്തക്കൊല്ലിയിൽ ആ സ്ഥലം കിട്ടുന്നത്. വയനാട്ടിൽ നിങ്ങൾക്കറിയാം, സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും ഈ പ്ലാന്റേഷനിൽ കൺവേർഷനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. മേപ്പാടിയിലെ കുടിവെള്ള പദ്ധതി മുടങ്ങിയതുപോലും ആ സ്ഥലത്തിലെ കൺവേർഷൻ നടക്കാത്തറിയാം. അവിടെയാണ് ജില്ലാ കളക്ടർ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അതിന് കൺവേർഷൻ വാങ്ങിത്തരുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാവുകയും. ഇവിടെ ഇപ്പോൾ യു ഡി എഫിൻ്റെ എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞത് ഈ പദ്ധതി 2 കൊല്ലമായിട്ട് നടന്നിട്ടില്ല എന്നാണ്. ഞാൻ കാണുന്നത് 2 കൊല്ലം കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ശ്രേയംസ്കുമാർ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും കൂട്ടായ്മ എന്നുള്ളതാണ്. കള്ളാടിയിലെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ പൂത്തക്കൊല്ലിയിലേക്ക് മാറ്റത്തിന് പിന്നിൽ ചില ആരോപണങ്ങൾ ശ്രീ കെ കെ സഹദ് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അതിനെ എങ്ങനെ അനുകൂലിക്കുന്നു? കാരണം അന്ന് താങ്കൾ യു ഡി എഫിൻ്റെ ഭാഗമാണ്. അല്ല, സഹദ് പറഞ്ഞ ആരോപണങ്ങൾ പുറത്ത് അന്നും ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നും കേൾക്കുന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. കാരണം രാഷ്ട്രീയ മാന്യത വെച്ച് ചിലതൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഈ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ഇന്ന നാളെ അതിൻ്റെ താക്കോൽദാനം തീരുമാനിച്ചിരിക്കുക. അവിടെ നമുക്ക് വളരെ സന്തോഷം, പീപ്പിൾസ് ഫൗണ്ടേഷനാണ് ഏറ്റവും നല്ല രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർത്തത്. അവരാണ് പൂർണ്ണമായിട്ടും ചെയ്തു തീർത്ത ഒരു ഗ്രൂപ്പ്, അവരാണ് സ്പോൺസർമാർ. ഇവിടെ പറഞ്ഞ സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടില്ല. സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ പറയട്ടെ, എം എൽ എയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ കളക്ടറും എല്ലാവരുടെ കൂട്ടായ്മയോടെയല്ലേ ഇതൊക്കെ നടന്നത്. ഇതില്ലെങ്കിൽ ഇവിടെ എന്താവും? ശ്രേയംസ്കുമാർ അന്ന് മാതൃഭൂമിയുടെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം എവിടെ നടക്കുമായിരുന്നു? അതുകൊണ്ട് ഇത്രയും നടന്നത് ഇനി കൂട്ട. ഇപ്പോൾ പഞ്ചായത്ത് വന്ന് 7 മാസം കഴിഞ്ഞു. ഇവർ പറയുന്നത് എന്താ? പഞ്ചായത്തിനൊരു റോളും ഇല്ല. ഞങ്ങൾ പറഞ്ഞിരുന്നത് യു ഡി എഫിലാവുമ്പോൾ സഹദാണ് എല്ലാം ചെയ്യുന്നത്, പഞ്ചായത്തൊന്നും അറിയിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണസമിതി വന്ന് അടുത്ത ഭരണസമിതി വരുമ്പോൾ റോളില്ല എന്ന് പറയുന്നത് അവരുടെ ബലഹീനതയാണ്. അവരതിൽ ഇടപെടാത്തതാണ്, അവരത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവില്ലായ്മയാണ് അവരിവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി ഇപ്പം മറ്റന്നാൾ ആഗസ്റ്റ് 8 വീണ്ടും വരിക, 2 വർഷം തികയുക.
നാളെ അതിൻ്റെ താക്കോൽ കൊടുക്കുക എന്ന് പറഞ്ഞ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിൽ ചില ഇപ്പോൾ ശ്രേയംസ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും അവർക്ക് താമസിക്കാൻ വീടുണ്ടാവുക എന്നുള്ളത് വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ആ കൂട്ടായ്മ മുന്നോട്ട് പോകണം. അതിലെ പിന്നിലുള്ള ആരോപണങ്ങൾ ഇവിടെ നിരവധി, വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ഭൂമി, എത്രയോ പദ്ധതി, മെഡിക്കൽ കോളേജ് ഇവിടെ എന്നോ തറക്കല്ലിട്ടതാണ്. ആ മെഡിക്കൽ കോളേജ് ഇന്ന് വരെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് ലാൻഡ് കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ പൂത്തക്കൊല്ലിയെ സംബന്ധിച്ച് സ്ഥലവും കിട്ടി, അതിന് വലിയ രാഷ്ട്രീയ എതിർപ്പുകളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ പദ്ധതി ഇത്രയും നേരം. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയും അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ പ്രിയ സ്നേഹിതൻ സഹദിൻ്റെയും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. താങ്കളിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം പറയാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് താങ്കൾ ഇതിനെ കണ്ടിരുന്നത് ഏത് രീതിയിലായിരുന്നു? ശ്രീ കെ കെ സഹദിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത് കെ കെ സഹദാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്, ഞങ്ങൾക്ക് അവിടെ റോളൊന്നും ഇല്ല എന്നാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പ് അന്ന് സഹദുമായി ഉണ്ടായി, അന്ന് മാന്യത കാണിച്ചിരുന്നു. ഇതിൻ്റെ തറക്കല്ലിടുമ്പോൾ 3 MLA ക്ഷണിച്ചിരുന്നു. ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നെ വിളിച്ചിരുന്നു, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിരുന്നു, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിരുന്നു, എല്ലാവരെയും വിളിച്ചിട്ടായിരുന്നു ചർച്ച നടത്തിയിരുന്നത് തറക്കല്ലിട. ഇന്ന് അതിൻ്റെ താക്കോൽ കൊടുക്കുമ്പോൾ ആ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടില്ല, MLA മാത്രമാണ്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. MLA 3 ആഴ്ച മുമ്പ് മീറ്റിംഗ് വിളിച്ചു എന്ന് സഹപ്രവർത്തകൻ പറഞ്ഞത്, ഈ നിലവിലുള്ള MLA ഈ പുത്തുമല ദുരന്തം നടക്കുമ്പോൾ വെങ്ങപ്പള്ളിയിൽ കിണർ നന്നാക്കിയായിരുന്നു, പുത്തുമലക്കാരെ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ താക്കോൽ കൊടുത്ത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞാനാണ് ഇതൊക്കെ കൊണ്ടുവന്നത്, ഞാനാണ് ഇനി പൂർത്തീകരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് UDF ശ്രമിക്കുന്നത്. UDFനെ സംബന്ധിച്ച് അതിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്ന് ഞാൻ പറയുന്നു. രാഷ്ട്രീയപരമായിട്ട് അന്നും ഞാൻ ഇതുപോലെ ഈ പദ്ധതിക്കെതിരെ വിമർശിച്ചിട്ടില്ല, കാരണം ഞാനതിന് കൂടെ നിന്നാണ് എന്ന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അറിയാം, ഞങ്ങളൊക്കെ അന്ന് കൂടെ നിന്നാണ്, ശ്രീ അംസ എല്ലാവരും കൂടെ നിന്നാണ് മേപ്പാടിയിലെ ഒരു പൊതു പ്രശ്നം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് രാഷ്ട്രീയ വിമർശനമല്ല, ഈ പദ്ധതിയിൽ അവകാശവാദങ്ങൾ നേടിയെടുക്കുന്ന ഇപ്പോൾ നിലവിലുള്ള മുൻ MLA മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും അന്നത്തെ പഞ്ചായത്തിലെ പ്രതിപക്ഷം ലീഡ് ചെയ്യുന്ന അംസയും ഇവർക്കൊക്കെ റോൾ പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇപ്പോൾ നടത്തുന്ന അവിടെ രാഷ്ട്രീയപരമായി LDF ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ MLA നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കസർത്താണ് നടക്കുന്നത്. ശരി, ശ്രീ ടി ഹംസ, താങ്കൾക്കാണ് ഇനി മറുപടി പറയാനുള്ള അവസരം. കാരണം താങ്കളുടെ UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വ്യക്തമായ രീതിയിൽ ഇപ്പോൾ ഇതിന് മുൻകൈ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മുൻപോട്ട് വരുന്നില്ല. അതൊരു ആരോപണമായി മറ്റുള്ളവർക്ക് മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് ഭരണസമിതിയുടെ റോൾ? ഇപ്പോൾ MLA നേതൃത്വത്തിൽ സ്വന്തമായി അതിന് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും ആരോപിക്കുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞാൻ നിഷേധിക്കുക. കാരണം പിന്നെ പഞ്ചായത്തിന് ഇപ്പോൾ പറഞ്ഞല്ലോ, പഞ്ചായത്തിന് ഇന്നേ വരെ അതിൻ്റെ ഫയലുകൾ പല തവണ ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുത്തിട്ടില്ല. അവസാനം MLA ഇടപെട്ടുകൊണ്ടാണ് അതിൻ്റെ ഫയലുകൾ പഞ്ചായത്തിന് കിട്ടിയത്. പഞ്ചായത്തിന് ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്നും UDF ഭരിക്കുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിനെ ആ പദ്ധതിയിൽ അടുപ്പിക്കരുത് എന്നുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മേപ്പാടി പഞ്ചായത്തിന് ഇന്ന് വരെ ഒരു റോൾ പോലും, ഒരു ഫയൽ ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക്. കാരണം ഇതിൻ്റെ ഫയൽ മുഴുവൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്, ഒരു ഫയൽ പോലും മേപ്പാടി പഞ്ചായത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ പിന്നെ പഞ്ചായത്ത് ഇടപെടുന്നില്ല എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്ത് കഴിയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹദ് ആദ്യം പറഞ്ഞ ഒരു ആരോപണം, ആ ആരോപണം തീർത്തും എനിക്കുന്നയിക്കാനുള്ളത് ഇടതുപക്ഷത്തിന് അന്ന് നേതൃത്വം നൽകിയ സഹദിനെതിരെയാണ്. കാരണം എന്തുകൊണ്ട് കള്ളാടിയിലെ സ്ഥലമെടുത്തില്ല? ഇപ്പോൾ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, എന്തുകൊണ്ട് എടുത്തില്ല? അതെടുക്കാതിരിക്കാൻ കാരണക്കാരാര്? അന്ന് പഞ്ചായത്ത് ഭരിച്ചിരുന്നതും സർക്കാരും MLA ഒക്കെ ഇടതുപക്ഷമായിരുന്നു. കള്ളാടിയിൽ ആ സ്ഥലമെടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമായിരുന്നു എന്ന് ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കള്ളാടിയിൽ സ്ഥലമെടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. കാരണം ആ സ്ഥലം എടുക്കാതിരിക്കാൻ കാരണം ഈ സഹദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കമ്മീഷൻ കിട്ടാത്തതിൻ്റെ ഒറ്റ പേരിൽ ആ പദ്ധതി അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് പൂത്തക്കൊല്ലിയിലേക്ക് പുതിയ സ്ഥലത്തിന് വേണ്ടി നോക്കുകയും ചെയ്തു. താങ്കളടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കാണ് അതിൽ കമ്മീഷൻ പങ്ക്? ഇല്ല, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒരു പങ്കുമില്ല. ആ സ്ഥലത്തിൻ്റെ ഉടമയുടെ സുഹൃത്താണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് എന്നതിലപ്പുറം ആ സ്ഥലവുമായോ ആ സ്ഥലമെടുപ്പുമായോ ലീഗിനോ UDFൻ്റെ നേതാക്കൾക്കോ ഒരു ബന്ധവുമില്ല.
അത് വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ആ സ്ഥലത്ത് നിലവിൽ കേസുണ്ട് എന്ന കാരണം പറഞ്ഞ് ഞങ്ങളെല്ലാ പദ്ധതി അവിടെ വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ആ പദ്ധതിക്ക് എതിര് നിന്നിട്ടില്ല, അവിടെ സ്ഥലം എടുക്കുന്നതിന് എതിര് നിന്നിട്ടില്ല, ആ പദ്ധതിക്ക് ആ സ്ഥലത്തിന് കേസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ കമ്മീഷൻ പിന്നെ ഈ കച്ചവടത്തിലും കമ്മീഷൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആരൊക്കെയാണ് ഈ സ്ഥലം സംഘടിപ്പിച്ച് കൊടുത്തത് എന്നൊക്കെ മേപ്പാടിയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം. അതിൻ്റെ പേരിൽ ആരൊക്കെ കമ്മീഷൻ പറ്റിയിട്ടുണ്ട് എന്നും മേപ്പാടിയിലെ ജനങ്ങൾക്കറിയാം. എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റ് ഭൂമിയാണ്, ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച ഒരു എസ്റ്റേറ്റ്, അത് തോട്ടം തരം മാറ്റിയതിൻ്റെ പേരിൽ കേസ് നിലനിൽക്കുകയും കുറേ സ്ഥലം മിച്ചഭൂമിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത് ആ സ്ഥലം ഒന്നിനും ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ അതിൽ കുറച്ച് സ്ഥലം തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ എസ്റ്റേറ്റ് മുതലാളിമാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് ആ സ്ഥലം നൽകിയിട്ടുള്ളത്, ആ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം അവർ ബാക്കിയുള്ള സ്ഥലം കൂടി വിൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് തുടക്കം മുതൽ എന്തുകൊണ്ട് വലിയ സമരങ്ങളോ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്? സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അനിൽകുമാർ എൻ്റെ തൊട്ടടുത്തിൽ എൻ്റെ സുഹൃത്ത് പി കെ അനിൽകുമാറും ഞാനും അടക്കം നിരവധി സമരങ്ങൾ ഈ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. മേപ്പാടി പുത്തുമല പിന്നെ വൈകുന്നത് കാരണം വൈകുന്നതിൻ്റെ പേരിൽ മേപ്പാടി ടൗണിൽ പ്രതീകാത്മകമായിട്ട് തറക്കല്ലിടൽ വരെ നടത്തിയത് ഈ അനിൽകുമാറും ഞങ്ങൾ യു ഡി എഫ് നേതാക്കളുമാണ്. അതോടൊപ്പം തന്നെ നിരവധി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തിയിട്ടുണ്ട്. ആ സമരത്തിലൊക്കെ പങ്കാളിയായ ഒരാളാണ് പി കെ അനിൽകുമാർ. അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൻ്റെ പേരിൽ പഴിചാരിയിട്ട് സർക്കാരിൻ്റെ വീഴ്ചകൾ അത് ഇപ്പം വരിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ ചാരിയിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി ഇവിടെ പറഞ്ഞല്ലോ, സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ആ പ്രദേശത്തെ ആകെ ഉണ്ടായിരുന്ന ഒരു എൽ പി സ്കൂളാണ്. ആ എൽ പി സ്കൂളിന് ഇന്നും സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സ്കൂൾ ഇപ്പോൾ ഒരു അംഗനവാടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഒരു സംവിധാനം പോലും ഇന്നേ തീയതി വരെ നടത്തിയിട്ടില്ല. യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത്? യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പ് നടന്ന എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് മുൻ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുനർനിർമ്മാണ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നിന്ന് നടത്തിക്കൊണ്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് എം എൽ എ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഇടപെടുത്തിക്കൊണ്ട് ആ പിന്നെ പുനരധിവാസം പൂർത്തിയാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ശ്രീ ഫയലുകൾ ശ്രീ കെ കെ സഹദ് ഫയലുകൾ നൽകുന്നില്ല എന്നൊരു ആരോപണം ശ്രീ ടി ഹംസ ഉന്നയിക്കുന്നുണ്ട്. അതായത് പഞ്ചായത്തിന് വേണ്ടത്ര ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നില്ല, പൂർണ്ണമായും ഇടപെടുത്തുന്നില്ല. മാത്രമല്ല കള്ളാടി ഭൂമി കുറച്ചുകൂടി എളുപ്പമായിരുന്നു, അതിൽ താങ്കൾ അടക്കമുള്ള ആളുകൾ വ്യക്തപരമായി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പൂത്തക്കൊല്ലിയിലെ ഭൂമി എന്ന് പറയുന്നത് അത് പ്രശ്ന സങ്കീർണമായ ഒരു സ്ഥലം തന്നെയാണ്, അതിലും ഇടപെടൽ നടത്തി എന്നാണ് പറയുന്നത്. ഇതൊക്കെ അവിടുത്തെ പുനരധിവാസ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? പാർലമെന്റ് രംഗത്ത് എനിക്ക് 5 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഒരു തവണ മാത്രമാണ് ഞാൻ ആ രംഗത്തുണ്ടായിരുന്നത്, 5 വർഷം. മുമ്പനവിടെ അംസക്ക ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും 25 വർഷം കണ്ടിന്യൂ ആയിട്ട് ആ മേഖലക്കകത്ത് നിന്നൊരാളാണ്. അതിനേട്ടനും അതുപോലെ ആ മേഖലക്കകത്ത് കഴിവുള്ള ഒരാളാണ്. ഇതിവിടെ പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ അധികാരം എന്തൊക്കെയാണ്, ഒരു പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അത് എന്നെക്കായും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. വലിയ അധികാരങ്ങളുണ്ട്, ആ അധികാരങ്ങൾ ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യാൻ വേണ്ടിയിൽ മനസ്സുണ്ടാവണം. ഫയൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ല അല്ലെങ്കിൽ ജില്ലാ ഭരണം തന്നില്ല എന്ന് പറയുന്ന വിഡ്ഢിത്തരാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് സ്വാഭാവികമായിട്ടും മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഏത് പദവിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് രേഖാമൂലോ അല്ലെങ്കിൽ വാക്കാലോ ഏത് കാര്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഇന്നേ വരെ ആ ഫയലുമായി ബന്ധപ്പെട്ട് അവർ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ നേരത്തെ അംസൊക്കെ പറഞ്ഞ ഒരു ഫയലും പഞ്ചായത്ത് ഇല്ലയെന്നുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിനകത്ത് നേരത്തെ മുമ്പ് പറഞ്ഞ അതിലേക്ക് തിരിച്ചു വരികയാണ്. ഗുണഭോക്താക്കളെ പോലും സെലക്ട് ചെയ്തത് ജില്ലാ ഭരണകൂടമെന്നാണ് പറഞ്ഞത്. മേപ്പാടിയിലെ ഈ പുത്തുമല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്തത് ഈ ഇരിക്കുന്ന ഞാനും അംസക്കയും ഈ ഇരിക്കുന്ന അനിയനും ഉൾപ്പെടെയുള്ള ജനകീയ കമ്മിറ്റിയാണ്. ആ ജനകീയ കമ്മിറ്റിക്ക് അന്ന് ഒരു ആരോപണം ഇല്ലാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തത്, പുത്തുമലയിലെ പള്ളിയും അമ്പലവും ക്രിസ്ത്യനും ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പുരോഹിതരെ വിളിച്ചു. അവിടെയുള്ള ലീഗും കോൺഗ്രസും മാർച്ച് പാർട്ടിയും ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു. അതിനകത്ത് അവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ഇതിനകത്ത് യഥാർത്ഥ ഗുണഭോക്താവ് ആരാണ്, ഒരാൾക്ക് പോലും അർഹതപ്പെട്ട് കിട്ടാൻ പാടില്ല, ഒരാൾ പോലും ഇതിന് മാറാനും പാടില്ല, അർഹതപ്പെട്ട ആൾ മാറിക്കാനും പാടില്ല എന്ന രീതിയിലേക്ക് സത്യസന്ധമായ ലിസ്റ്റ് തയ്യാറാക്കണം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്ക് ആ ഗ്രാമത്തിലെ യഥാർത്ഥ ഗുണഭോക്താവിനെ എനിക്കറിഞ്ഞോളന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞോളന്നില്ല, നിങ്ങൾക്കാണ് അറിയാം. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവിനെ തന്നതിന് ശേഷം പഞ്ചായത്ത് ഭരണസമിതി അത് ചർച്ചയിൽ വെക്കുകയും അതിനകത്ത് യഥാർത്ഥ ഗുണഭോക്താവിൽ ആരെങ്കിലും അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടുപയോഗിക്കാൻ വേണ്ടി ഒത്തിരി മീറ്റിംഗ് ഇരുന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിനടക്കം ജില്ലാ പഞ്ചായത്തിൽ അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ആര്, പി കെ അനിൽകുമാർ.
ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അന്ന് ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്സാണ്. ബ്ലോക്കിൽ ആരാ ഭരിക്കുന്നത്? യു ഡി എഫ് ആണ്. ആ അർത്ഥത്തിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ പിന്നെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ പ്രാദേശിക എല്ലാ പാർട്ടിയുടെ ആളുകളെയും വെച്ചുകൊണ്ടാണ് ജനുവനായിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത്. അതിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാളെ പോലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല. യഥാർത്ഥ ഗുണഭോക്താക്കളല്ലാത്തവർക്ക് ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യം പോയിട്ടുണ്ട് എന്ന് താങ്കൾ ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അത്തരം എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല, ആരോപണമില്ല. കാരണം ഒരു ഏകാധിപത്യ രീതിയിലേക്ക് ചെയ്തതല്ലോ, ജനകീയമായി ചെയ്തതാണല്ലോ. രണ്ടാമത്തൊരു വിഷയം ഇവിടെ പറഞ്ഞു. ഇവിടെ ആറുമാസം കഴിഞ്ഞു ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട്. ഒരു ഓണർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 10 മിനിറ്റ് മതി ഒരു സെക്രട്ടറിക്ക്, വെറും 10 മിനിറ്റ്. പീപ്പിൾ ഫൗണ്ടേഷൻ്റെ 10 വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് SYS അതിൻ്റെ പണിയും ഒരു 95% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ആക്ടോൺ ആയിക്കോട്ടെ, അതുപോലെ HRPM ആയിക്കോട്ടെ ഉൾപ്പെടെയുള്ള വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വർക്കുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പം വരുമ്പോൾ എന്നെ അതിൻ്റെ ഗുണഭോക്താവ് വിളിച്ചത്, ഞാൻ ഓണർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് 6 മാസമായി പഞ്ചായത്തിൽ, ഇന്ന് വരെ അതുപോലും ചെയ്തു തരാൻ കഴിയാത്ത കഴിവില്ലാത്തൊരു പഞ്ചായത്ത് ഭരണ സമിതിയാണ് മേപ്പാടി ഉള്ളത്. ഞങ്ങളെ ഇന്ന് വരെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ അനിയടം പറഞ്ഞാരി സിദ്ദീഖ് വന്നിട്ട് പിന്നെ ഒരു ആളാവുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. പക്ഷേ അതിന് പിറകിലേക്കുള്ള ഒത്തിരി ആളുടെ എന്താണ് കഴിഞ്ഞ MLA ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുമെല്ലാം മറച്ചിട്ടുകൊണ്ട് ഞാനാണിതെല്ലാം ചെയ്തെന്ന രീതിയിലേക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് പോയി. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ MLAക്കോ കഴിഞ്ഞിട്ടില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പറയണേ, ആറ് പിന്നെ സ്പോൺസർമാരവിടെ. ഈ 6 സ്പോൺസർമാർ ആരാന്നു പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയില്ല. ഒന്ന്, അതിൽ ഏതെല്ലാമാണ് ഫയലുകൾ നൽകുന്നില്ല എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ആ ഫയലുകൾ കൊടുക്കുന്നില്ല, അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല, ആ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരു പഞ്ചായത്താണല്ലോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളെ ചാനലിൽ ഞാൻ തരാം സാധനം. അന്നു മുതൽ ഞങ്ങളുള്ളവരെ ഉണ്ടായിരുന്ന കാലം വരെ ഓരോ മീറ്റിങ്ങിനും ഡേറ്റ് വെച്ച് ഒപ്പിട്ട് പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ഞാൻ തരാം. ഗുണഭോക്താക്കൾ ലിസ്റ്റ് ഉണ്ട്, ആരെല്ലാം പങ്കെടുത്തു ആ ലിസ്റ്റ് ഉണ്ട്, എല്ലാം വ്യക്തമായ ലിസ്റ്റും ഫയലും അവിടെ ഉണ്ട്. ശരി, ശ്രീ PK അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ വ്യക്തമായി മറുപടി പറയാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ താങ്കളിലേക്ക് വന്നിട്ടുള്ളത്. കാരണം മാതൃഭൂമി ശ്രീ MB ശ്രേയാംസ് കുമാർ അദ്ദേഹത്തിൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭൂമി ഏറ്റെടുത്ത് അത് മുതലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും താങ്കൾക്ക് അറിയാൻ പറ്റും. ഇതിനെതിരെ ഇപ്പോൾ ഇവിടെ നടന്ന ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ആരോപണങ്ങളിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? താങ്കൾക്ക് അതെങ്ങനെ വിലയിരുത്താൻ പറ്റും? ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതും മറ്റുമായിട്ടുള്ള ആരോപണം ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുന്നത്. അത് ശ്രീ അംസ ഇപ്പോൾ ഉന്നയിക്കുന്നു. പിന്നെ ഫയലുകൾ കിട്ടിയിട്ടില്ല എന്ന് മേപ്പാടി പഞ്ചായത്തിലെ ജനവിഭാഗങ്ങളുടെ TE ഹംസ പറഞ്ഞാൽ അവിടുത്തെ പിഞ്ചു പൈതൽ പോലും വിശ്വസിക്കില്ല. കാരണം ആ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഡോക്യുമെൻ്റ് എവിടെ ഇരിക്കുന്നു എന്ന് വരെ അറിയുന്ന ആളാണ് TE ഹംസ. അവിടുത്തെ എല്ലാ സ്പോൺസർമാരും ഏതും വള്ളിപുള്ളി തെറ്റാതെ ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിക്കോട്ടെ, മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിക്കോട്ടെ, ഇവരെക്കാൾ കൂടുതൽ ആധികാരികമായിട്ട് അംസയ്ക്കറിയും. പഞ്ചായത്തിന് ഫയൽ കിട്ടിയില്ല എന്നൊന്നും പറയുന്നത് വെറുതെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രേയംസ് കുമാർ കൊടുത്ത ഭൂമിയിൽ ഇത് നടക്കുമ്പോൾ ഞാൻ ഇവർ പറഞ്ഞു വലിയ വലിയ ഡ്രീം പ്രൊജക്റ്റായിരുന്നു, കോഴിക്കോട്ട് നിന്ന് ആൾക്കാരെ കൊടുക്കുന്ന അതിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. കാരണം ഒരു ഡിസാസ്റ്ററിൽ വീട് നഷ്ടപ്പെട്ട തോട്ടം തൊഴിലാളികളായിട്ടോ മറ്റ് സാധാരണക്കാരായിക്കോട്ടെ അവരെ മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അവിടെ നടത്തി. കേരളത്തിൽ തന്നെ ഒരു പുനർ നിർമ്മാണത്തിൽ ഏറ്റവും മാതൃകാപരം. കാരണം അവരുടെ വീടുകളുടെ ഡിസൈൻ, അതുപോലെ അവർക്കവിടെ വായനശാല, അവർക്കവിടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്കവിടെ ക്ലബ്ബ്, ഇതെല്ലാം. അപ്പോൾ ഒരു ഭരണസമിതിയിൽ കഴിഞ്ഞ ദിവസം ഒരു മെമ്പർ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് MBV ഒരു വായനശാല അവിടെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ? ഇതൊന്നും അവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക്. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ ശ്രേയംസ് കുമാർ അടക്കമുള്ള മുൻ MLA ശശിചേട്ടനടക്കമുള്ളവരുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തും ഒരു വീടും സ്ഥലവും മാന്യമായിട്ട് ജീവിച്ചിരുന്നവരാ പുത്തുമല ഉള്ളവർ. അവർക്ക് അവരുടെ വരുമാനമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടവരെ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര സുന്ദരമായ സ്ഥലമാണ് ഗവൺമെൻറ് ഏർപ്പാട് ചെയ്തത്. സാധാരണഗതിയിൽ ഒരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? ഇത് മേപ്പാടി പഞ്ചായത്തിൻ്റെ കണ്ണായ സ്ഥലം കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയാണ്. പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഞാൻ മാതൃകാ തറക്കല്ലിടൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ പ്രതിഷേധമായിരുന്നു. കാരണം ആ പദ്ധതി വേഗം നടക്കണമെന്നുള്ള അതിന് നേതൃത്വം കൊടുത്ത ഒരു ആളിൽ ഒരാളാണ് ഞാൻ. ഇവിടെ അംസ പറഞ്ഞ പിന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ, ആ പദ്ധതിക്കെതിരെ ഒരു ആരോപണങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. അവിടെ നടത്തിയത് പുത്തുമലയിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ചില വർക്കുകളുമായി UDFൻ്റെ ആരോപണങ്ങൾ കൂടെ നിന്ന ആളാണ്, വ്യക്തിപരമായിട്ടുള്ള. പക്ഷേ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഞാൻ പോകണ്ട എന്ന് പറഞ്ഞ് എൻ്റെ യൂണിയൻ്റെ ഒരു ഭാരവാഹിയും
യു ഡി എഫിൻ്റെ മറ്റ് യൂണിയൻ നേതാക്കളും അവിടെ കളക്ടറും എല്ലാവരും വന്നപ്പോൾ യൂണിയൻ പ്രശ്നം ചർച്ച ചെയ്യാൻ വന്നുകൊണ്ട് ആ പദ്ധതിക്ക് എതിരെ പറയാൻ വേണ്ടി വന്നവരാ. അന്ന് ഞാനതിനെ എതിർത്താളാണ്. ഇപ്പോൾ ചോദിക്കട്ടെ, നാളെ താക്കോൽദാനം നടത്തുമ്പോൾ ആ തോട്ടത്തിലെ തൊഴിലാളിക്ക് പണി പൈസ കൊടുത്തിട്ടില്ല, ആ തോട്ടത്തിലെ തൊഴിലാളിക്ക് ബോണസ് കൊടുത്തില്ല, അത് ചർച്ച ചെയ്യാൻ യു ഡി എഫിൻ്റെ ആരെയും കാണാനില്ല. അപ്പോൾ കപട രാഷ്ട്രീയം പലപ്പോഴും കളിക്കുന്നത് യു ഡി എഫ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, നാളെ ഈ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പനമരത്ത് ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ടാക്കി. രാഹുൽ ഗാന്ധി അവിടെ എത്താൻ വേണ്ടി അന്ന് ഞാൻ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു. അന്ന് അവർ എന്നെ ഞാനുമായി ബന്ധം കോൺഗ്രസ് നേതാക്കളുമായി നിരന്തരം, അന്ന് രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുക്കാൻ മുടക്കിയവരാ. ഇപ്പോൾ അതേ പാർട്ടിയുടെ എം എൽ എ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പദ്ധതി ഞാൻ മാത്രം വന്നിട്ട് നടത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നടത്തുകയാണ്. 7-ാം തീയതി നാളെയാണ്, 13-ാം തീയതി ശ്രേയംസ് കുമാർ തിരിച്ചു വരും. ആ 13-ാം തീയതി ശ്രേയംസ് കുമാർ പാർലമെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാൻ പോലും കാക്കാതെ, ഒരു മാസം മുമ്പ് പൂർത്തീകരിച്ച വീട് ശ്രേയംസ് കുമാർ ഉണ്ടായപ്പോൾ കൊടുക്കാതെ, ഈ 7-ാം തീയതി തന്നെ കൊടുക്കുന്ന ഉദ്ദേശം ഇതൊക്കെ വെറും രാഷ്ട്രീയമാണ്. ഇവിടെ ശ്രേയംസ് കുമാറോ എൽ ഡി എഫോ പുത്തുമല പുനരധിവാസത്തിൽ ഒരു രാഷ്ട്രീയവും കളിച്ചിട്ടില്ല. മാന്യമായ മനുഷ്യത്വപരമായ സമീപനം മാത്രം, അത് മാതൃകാപരം. അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനോ രാഷ്ട്രീയം ഒന്നും ശ്രമിച്ചിട്ടില്ല. കാരണം ആ പദ്ധതി ഇവിടെ കൊണ്ടുവരലും നമ്മുടെ ഇടയിൽ മാതൃകാപരമായി നാളുകളിലും, ഇവിടെ നിങ്ങൾക്കറിയാം കവളപ്പാറയിൽ എം എ യൂസഫ് അലിയും നിരവധി കോർപ്പറേറ്റുകൾ സഹായമായി ചെന്നപ്പോൾ, വയനാട്ടിൽ വന്നത് ഇവിടെ ജമാഅത്ത് പീപ്പിൾസ് ഫൗണ്ടേഷനും എ പി ഇക്ക് സുന്നി വിഭാഗങ്ങളും മറ്റ് സംഘടന നമ്മളുടെ ഇടയിലുള്ള പ്രസ്താവ പ്രവർത്തകർ മാത്രമാണ്. ഭൂമി കൽപ്പറ്റയിലുള്ള ഒരാൾ ഏർപ്പാട് ചെയ്തു കൊടുത്തു, അതിനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ വീടുണ്ട്. ഒരു കോർപ്പറേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുകൊണ്ട് തന്നെ മാതൃകാപരമായി ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഭൂമിയിൽ യാതൊരുവിധ പ്രശ്നം, അതിൻ്റെ ജന്മി എന്ന് പറയുന്ന വിജയപത്മനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പോലും അത് എഴുതി വാങ്ങി 3 വക്കീലന്മാർ പരിശോധിച്ച് അതിൻ്റെ കൺവേർഷൻ ഗവൺമെൻറ് വന്നു, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തു എന്നല്ലാതെ യാതൊരു പ്രശ്നവുമുള്ള ഭൂമിയായിരുന്നില്ല ആ ഭൂമി. കാരണം ഭൂമി പ്ലാന്റേഷനാണ്, പ്ലാന്റേഷനിൽ കൺവേർഷൻ ആവശ്യമാണ്. അത് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഏത് ഭൂമി എടുത്താലും കൺവേർഷൻ ആവശ്യമാണല്ലോ. ഇപ്പോൾ പി വി അബ്ദുൾ വഹാബിൻ്റെ ചെമ്പറ എസ്റ്റേറ്റ്, അവിടെ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 1 ഏക്കർ ഭൂമി വഹാബ് കൊടുത്തു, ആ ഭൂമി കൺവേർഷന് കൊടുത്തിട്ടുണ്ട്. അവിടെ 10 ഏക്കറാണോ കൊടുക്കുക? ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിന് ഭൂമി ചിലപ്പോൾ ആവശ്യഘട്ടങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരും. അത് മാറ്റി കൊടുത്തു, അതിന് ആരോപണം ഉന്നയിക്കേണ്ട അന്ന് ഉന്നയിക്കേണ്ടിയിരുന്നു. ശരി, ടി ഹംസ താങ്കളോടാണ്. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളിലേക്ക് മാറുകയും താങ്കളുടെ ഭരണസമിതിക്ക് ഇതിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, ഫയല് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറുമ്പോൾ ഒരു ജനതയുടെ സ്വപ്നങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായി ഇത് ചുവട് മാറ്റപ്പെടുന്നുണ്ടോ? ഇനിയും ഒരുപാട് വീടുകൾ പൂർത്തിയാവാനുണ്ട്. ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് കൊണ്ട് എന്ത് ഫലമാണ് അവിടെ ജനങ്ങൾക്കുണ്ടാവുക? ഇവിടെ എന്താണ് നിങ്ങളടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഇപ്പോൾ ടി സിദ്ദീഖ് എം എൽ എ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ താക്കോൽദാനം നടത്താൻ പോവുകയാണെന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു? അപ്പോഴും താങ്കൾ പറയുന്നത് ഫയല് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഫയല് ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭരണസമിതി ഈ ഏറ്റെടുത്തതിന് ശേഷം ഈ കാര്യങ്ങൾ തന്നെ ഭരണസമിതി ഇടപെടാവുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത്, ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് ഇവിടെ സഹദ് സൂചിപ്പിച്ചതുപോലെ ജനകീയ കമ്മിറ്റിയാണ്. എന്നാൽ അവിടെ 121 ആളുകളുടെ ലിസ്റ്റാണ് ആ ജനകീയ കമ്മിറ്റി തയ്യാറാക്കിയത്. 121 ആളുകൾ, 64 ആളുകൾ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട ആളുകൾ, 31 ആളുകൾ അവിടെ ഈ ദുരന്തമുണ്ടായത് കാരണം ഇനി അവിടെ താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടുന്ന് മാറ്റി പാർപ്പിക്കപ്പെടേണ്ട ആളുകൾ, 26 ആളുകൾ അവിടെ ആ സ്ഥലത്ത് വീടിനും വേണ്ടി 5 മുതൽ 15 സെൻറ്റ് വരെ സ്ഥലമുള്ള ആളുകൾ, ഇങ്ങനെ 121 ആളുകളാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അവിടെ ആ പദ്ധതിയിൽ 50 പേർക്ക് പുത്തുമലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമി വീടിന് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 42 ആളുകൾക്ക് 10 ലക്ഷം രൂപ വാങ്ങിയിട്ടും സ്പോൺസർമാർ വീട് വെച്ച് കൊടുത്തിട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഏകദേശം 27 ആളുകൾ ഇന്നും പിന്നെ ഈ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറത്താണ്, അർഹതപ്പെട്ട ആളുകൾ. ഇതിനെതിരെ നിരന്തര സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അവരുൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയെങ്കിൽ ആ താക്കോൽദാനം നടത്തുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറി എല്ലാവർക്കും ഇതിന് സൗകര്യമായതിനു ശേഷം അത്തരം ഒരു നടപടിയിലേക്ക് കടക്കാമെന്ന് തീരുമാനമെടുക്കാത്തത് എന്താണ്? താക്കോൽദാനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് ആ വീട് നിർമ്മിച്ച പീപ്പിൾ ഫൗണ്ടേഷനാണ്. അതിന് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹദ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാനിത് പറയാം. അല്ല ഞാൻ ഇവിടെ ചാനലിൽ വന്ന് സഹദ് പറയുമ്പോൾ
ിൽ ഞാനും സഹദും ഒക്കെ ഇരുന്ന അതിൽ എത്ര 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 നിങ്ങൾ രാഷ്ട്രീയ പേരിതമായിട്ട് എത്ര ആൾ ഇപ്പൊ കൊടുത്ത ഈ അനുമതി കൊടുത്തതിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക്, അതായത് ഭാര്യക്കും ഭർത്താവിനും അവരുടെ മകനും, ഒരു കുടുംബത്തിൽ ഇനി ഒന്നും കൊടുക്കാതെ പുറത്ത് നിൽക്കുന്ന 26 കുടുംബങ്ങളുണ്ട്. ഒരു കൊടുത്ത പേരടക്കം ഞാൻ വിളിച്ച് ഇവിടെ പറയാം, CPM-കാരായ മൂന്നാളുകൾക്ക് അവിടെ വാസയോഗ്യമായ വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് UDF-ൻ്റെ 3 ഒഴിവാക്കി. പേര് പറയാം, എനിക്കറിയാം, പറയുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മകനും മൂന്ന് പേർക്ക് വീട് കൊടുത്തു. ഭാര്യക്കും ഭർത്താവിനും, മകന് വേറൊരു കുടുംബമാണെന്നെങ്കിലും പറയാം, ഭാര്യക്കും ഭർത്താവിനും ഒരു ഒരു ഇതിൽപ്പെട്ട് ഇന്ന് പഞ്ചായത്ത് ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, ഒരാൾക്ക് പൂത്തക്കൊല്ലിയിൽ സ്ഥലം കൊടുത്തു, ഭർത്താവിന് ഭാര്യക്ക് പൂത്തക്കൊല്ലിയിലും കൊടുത്തു, ഭർത്താവിന് ഇതും കൊടുത്തു. ഈ അഴിമതി അത് ഈ ആരോപണങ്ങൾ ജില്ലാ കലക്ടർ ഈ ജില്ലാ കലക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആരോപണം പറയുന്നത് ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ചല്ല വരണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞു, UDF-ന്റെയും മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഗുണഭോക്തൃ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കലക്ടറോടും ബന്ധപ്പെട്ട ഉന്നയിക്കപ്പെട്ട ഒരു കാര്യമാണ്, എന്തറിയാം പറഞ്ഞ മാനു എന്നാൾക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും അദ്ദേഹത്തിന്റെ മകനും ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ 26 ആളുകളെ പുറത്താക്കി. അനുകൂലമായ ആളുകളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ ഇന്ന് മാറ്റി നിർത്തി. 58 അവസാനം നമ്മൾ പ്രശ്നം വന്നപ്പോ വീട് പോയ 52 ആളുകൾക്ക് കൊടുത്തു, ബാക്കി 6 കൊടുക്കാമെന്ന് MLA സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയതാ, അത് പാലിക്കപ്പെട്ടിട്ടില്ല. MLA സാന്നിധ്യത്തിൽ MLA ഓഫീസിലിരുന്ന് ഈ സഹദ് അടക്കം ഇരുന്നിട്ടാണ് ധാരണയാക്കിയത്. 58 ആറു പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 58 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ 6 ഉൾപ്പെടുത്തിയില്ല. രാഷ്ട്രീയ ഇടപെടലുകളുണ്ടായി, അവർ CPML-കാരല്ലാത്തതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തി. എന്നാൽ കുറെ ആളുകളെ മാറ്റി നിർത്തിയത് അവരെ സ്ഥലം മാത്രം പോയിട്ടുള്ളു, സ്ഥലം മാത്രം പോയി പോകാത്ത സ്ഥലം പോയ ആളുകൾക്കും അവർ വീട് ഇത് കൊടുത്തിട്ടുണ്ട്. പി കെ അനിൽകുമാർ ഇടപെട്ടുകൊണ്ട് ചൂരൽമലയിലുള്ള ഒരാൾക്ക് സ്ഥലം മാത്രം, അയാൾക്ക് വീട് ചൂരൽമലയിൽ വീടുണ്ട്, അയാൾക്ക് സ്ഥലം മാത്രം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അയാൾക്ക് പുത്തുമലയിൽ കൊടുത്തു. അങ്ങനെ പക്ക രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പി കെ അനിൽകുമാർ ശശി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പറഞ്ഞു. ശശി എന്ന് പറയുന്നവൻ അവിടെ കിടന്ന് ആ പുത്തുമല ദുരന്തത്തിൽ ആൾക്കാരെല്ലാം മരിച്ചു എന്ന് കരുതിയ ഒരു ആരും ഇല്ലാത്തൊരു ഒരുത്തനായിരുന്നു. പുത്തുമലയിലെ മുഴുവൻ ആളുകൾക്കും ശശിക്ക് കൊടുക്കുന്നതിനെതിരുണ്ടായി. അല്ല, ആ ശശിയെ പറഞ്ഞത്, ശശിയെ പോലെ ഒരുപാട് ആളുകള് സ്ഥലം പോയ ആളുകളുണ്ട്, അവരെ ആരെയും പരിഗണിക്കാതെ ശ്രേയംസ് കുമാർ ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ശ്രേയംസ് കുമാറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ഈ ജില്ലാ ഭരണകൂടത്തെ കൊണ്ട് ഈ ശശി എന്നവർക്ക് പറഞ്ഞല്ലോ. ഗുണഭോക്താവുമായി ബന്ധപ്പെട്ട് ഞാൻ 2 മുമ്പുള്ള കഥ ഇപ്പൊ ഈ പറഞ്ഞത്, ഈ 2 മുമ്പ് ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ? പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിട്ടുണ്ട്, ഗുണഭോക്താക്കളെ കൊണ്ട് നിരന്തരം സമരം ചെയ്തു. അത് പറയും, ഇദ്ദേഹം പറഞ്ഞു പിന്നെ എടുത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോഴും വെല്ലുവിളിച്ച് പറയാണ്, അന്ന് ആ പുത്തുമല വിഷയം കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ ആരോപിക്കപ്പെടാതെ ഇന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഏതൊരു പേപ്പറും പൊക്കി പിടിച്ചിട്ട് പറയാണ് ഇതിൽ ഇന്ന ആൾക്ക് കൊടുത്തു ഇന്ന കൊടുത്തു എന്നുള്ളത്. ഇത്രയും കാലം വരെ ഒറ്റക്കല്ല ഞാനും നിങ്ങൾ ഉൾപ്പെടെ അങ്ങനെ അതിനകത്ത് ആ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? ജില്ലാ ഭരണകൂടത്തെയും ഉദ്യോഗസ്ഥ പറയട്ടെ അംസക, ഇപ്പോഴും പറയാം ശ്രീ കെ കെ സഹദ് പറയട്ടെ, അടക്കം പങ്കെടുത്തിട്ട് പഞ്ചായത്ത് ഓഫീസിന് കോപ്പി, അന്നത്തെ പഞ്ചായത്ത് ഓഫീസിന് കോപ്പി 121 64 64 63 കുടുംബങ്ങളാണ് പൂർണ്ണമായിട്ട് വീട് പോയത്.
48 ആളുകൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അംസക്കാരനെ വീണ്ടും അടിവേറിട്ട് പറയാണ് സർക്കാർ കൊടുക്കുന്ന 10 ലക്ഷങ്ങൾ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. സർക്കാർ കൊടുത്ത 10 ലക്ഷം വാങ്ങിയിട്ട് പുറത്ത് വീടിച്ച് മാറിയത് ഇവിടെ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും പോയ 111 വരുന്ന ആളുകൾ വരും മൊത്തം യഥാർത്ഥ ഗുണഭോക്ത. ഇതിൽ അംസപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഞാനും എൻ്റെ കുടുംബവും എനിക്ക് ഒരു അനിയനും ഏട്ടനും ഉൾപ്പെടെ ഒരു തറവാട് വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബം എൻ്റെ വീടും സ്ഥലം എന്താ പറയുക ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി. അതിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു റേഷൻ കാർഡ് ആ ഗുണഭോക്താവിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടിലെ ഒരു കാരണവൻ ഒരു ഉപ്പ എന്ന രീതിയിലേക്ക് അവർക്ക് കൊടുക്കും. മൂന്ന് മക്കൾക്ക് സ്ഥലം കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. അതിനകത്ത് ആ ഗുണഭോക്താവിന് കൊടുത്തു. രണ്ടാമത് മകന്റെ മകൻ കല്യാണം കഴിച്ചു, രണ്ട് പിള്ളേരായി, അല്ലെ അവർ മാറി താമസിക്കേണ്ട ഒരു കാലഘട്ടമായി. അപ്പൊ സ്വമേത ഉപ്പയുടെ സമ്മതത്തോടു കൂടി രജിസ്ട്രേഷൻ കഴിയാതെ ഉപ്പയുടെ സമ്മതത്തോടു കൂടി 10 സെന്റ് ആ ഭൂമിയിൽ വേറെ അളന്നു കൊടുക്കുന്നു. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, ആധാരം ചെയ്തിട്ടില്ല, അത് എവിടെയും രേഖയില്ല. അങ്ങനത്തെ ഒരു ഭൂമിയിൽ ഇന്ന് വരെ കേരളത്തിൽ എവിടെയും ഒരാൾക്കും ഒരു സഹായം സർക്കാർ UDFന്റെ കാലത്തും കൊടുത്തില്ല, LDFന്റെ കാലത്തും കൊടുത്തില്ല. പിന്നെ ഇവർ വേണം എന്ന രീതിയിലേക്കാണ് ഇവർ പറയുന്നത്. പക്ഷെ ലീഗൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് പിന്നെ 10 ലക്ഷം വാങ്ങി കൊടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മകന് കൊടുത്തത് നമ്മൾ സമ്മതിക്കാം, വേറെ കുടുംബമാണ് സമ്മതിക്കാം. ഞാൻ ഇതിലേക്ക് വരികയാണ്, ഞാൻ പറയാൻ സമ്മതിക്കും. കാരണം മാനു ഗുണഭോക്താവാണ് ഒന്ന്, അദ്ദേഹത്തിന്റെ ഭാര്യ പറയട്ടെ അംസക, 2600 വരുന്ന സ്ക്വയർ ഫീറ്റ് വീട് അദ്ദേഹത്തിന് ഒന്നുണ്ട്. അത് ലീഗലി സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് പറഞ്ഞാണ് ഈ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. ഇത് ഭാഗ്യമായിട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹം സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ആ ലിസ്റ്റിൽ ആ മീറ്റിംഗിൽ ആരുണ്ട്? അംസക്കണ്ടേ ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന് 3 ആമക്കളുണ്ട്. ആ 3 ആമക്കൾക്കും എന്താണ് സെപ്പറേറ്റ് വീടും സ്ഥലവും അപ്പുറത്തുണ്ട്. നിശ്ചയിക്കാൻ പറ്റും അംസക്കാക്ക്? പറയട്ടെ, ഭാര്യക്കും ഭർത്താവിനും കൊടുത്തത്, ഭാര്യക്ക് കൊടുത്തതിന് 10 ലക്ഷം വാങ്ങി പുറത്തുപോയത്. വീടും കൊടുത്തു പറയട്ടെ, മാനുക്കാക്കില്ല, മാനുക്കാക്ക് വീടും കൊടുത്തിട്ടുണ്ട്. മാനുക്കാന മക്കൾക്കുണ്ട്, രണ്ട് മക്കൾക്കുണ്ട്, ഭാര്യക്കുണ്ട്, മകനുണ്ട്. ഭാര്യയുടെ പേരിലാണ് പുതിയ വീട് കൊടുത്തത്. അംസക്ക് എത്ര വീട് അവരുടെ കുടുംബത്തിന് കിട്ടിയില്ല? അവരുടെ കുടുംബത്തിന് 3 വീട്. ഒന്ന് മാനുവിന്റെ ഭാര്യയുടെ പേരില്, ഒന്ന് ഭാര്യ മാനുവിന്റെ മകന്റെ പേരില്, 3 ആള്. ഭാര്യക്കും ഭർത്താവിനും അതങ്ങള് പറയണേ, മകന് കൊടുത്തതിൽ ഇനി 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും വേറെ കൊടുത്തതിൽ കുഴപ്പമില്ല. ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ഒരാൾ 10 ലക്ഷം രൂപ വാങ്ങിപ്പോയി, ഒരാൾക്ക് പൂത്തക്കൊല്ലിയിൽ സ്ഥലം കൊടുത്തു. ഭർത്താവിനോ ഭാര്യക്കാർക്കോ ഒരാൾക്ക് പൂത്തക്കൊല്ലിയിലും ഒരാൾ 10 ലക്ഷം പിന്നെ വാങ്ങിപ്പോയി. അതാണ് നമ്മൾ പറയുന്നത്. അവർ ഇതുപോലെ വീട് നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഒരു പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പണവും സാമ്പത്തികവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ആ രഹിമാൻ ഖാൻ. ഞാൻ അദ്ദേഹത്തെ മരിച്ചുപോയ കാറിൽ സഞ്ചരിച്ചിരുന്ന മരിച്ചുപോയ നമ്മുടെ അയാളല്ലേ, അവറാൻഖാന്റെ കുടുംബത്തിനാണ് 3-ാമത്തെ വീട്. അദ്ദേഹത്തിന്റെ മോൻ കെട്ടിയത് മാനുവിന്റെയും പേരില് ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ തെളിവുകളും ഞാൻ പെടുത്തുള്ള ഹാജരാക്കി തരാൻ തയ്യാറാണ്. ഒന്ന്, 10 ലക്ഷം രൂപ വാങ്ങി സ്ഥലവും വീടും വാങ്ങിപ്പോയി, ഭാര്യയുടെ ഭർത്താവ് ആരോ ഒരാളുടെ പേരിൽ 10 ലക്ഷം വാങ്ങി ഒരാളുടെ പേരില് അവിടെ വീടും കൊടുത്തു, പൂത്തക്കൊല്ലിയിൽ വീടും കൊടുത്തു. തീർച്ചയായും ശ്രീ 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 ടി ഹംസ പറഞ്ഞതുപോലെ അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പ്രതികരണത്തിലേക്ക് വരേണ്ട കാര്യമാണ്. ശ്രീ പി കെ അനിൽകുമാർ, താങ്കൾക്ക് പറയാം, താങ്കളുടെ ഒരു ഇടപെടൽ ഇത്തരം ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ടി ഹംസ ആരോപിച്ച മറ്റൊരു കാര്യം. ഇല്ല, ഇവിടെ ഹംസ പറഞ്ഞ കാര്യം, ശശി എന്ന് പറയുന്ന ആൾക്കാണ് ഞാൻ വീടിന് വേണ്ടി പറഞ്ഞത്. ആ ശശി അവിടെ നിങ്ങൾക്ക് പോയാൽ അറിയാം, ഈ മരിക്കുന്ന സമയത്ത് ഈ പ്രളയം നടക്കുന്ന അല്ലല്ല, ഞാൻ പറയട്ടെ, ഹംസ പറഞ്ഞു കിട്ടിയിട്ടില്ല, അതല്ലേ പറഞ്ഞു വരുന്നത്. അല്ലല്ല, ഒരു മിനിറ്റ്, ഒരു സുഹൃത്തല്ല, ഇവിടെ രാത്രി പുറമറുണ്ടാക്കുക, അവിടെ ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു കട്ടിലില്ലായിട്ട് യൂത്ത് ലീഗുകാർ കൊണ്ടു കൊടുത്തൊരു ശശിയുണ്ട്. ആ ശശി ഈ പ്രളയം നടക്കുമ്പോൾ അവിടെ കടയിലുണ്ടായിരുന്നു, വളരെ നാരോ ഇതിലാണ് രക്ഷപ്പെട്ടത്.
ആ ശശിക്കാണ് ഞാൻ വീടിന് വേണ്ടി പറഞ്ഞത്. പക്ഷെ കിട്ടി ആ കിട്ടിയാൽ അനിൽകുമാറിന് യാതൊരു റോളും ഇല്ല. ഒരാരോപണം അങ്ങനെ പല ആരോപണങ്ങളും പലയിടത്തും നടക്കും. ഞാൻ പറഞ്ഞ ശശി ഇപ്പോഴും അവിടെ ഉള്ള രാംകുമാർ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ ഭാരവാഹിക്ക് അറിയാം ഞാൻ ഏത് ശശിക്ക് പറഞ്ഞു. ശശി അവിടെ അതെ ഞാനൊരു കോൺഗ്രസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ വരെ ആരോപണം ഉന്നയിക്കാതെ ഒരു ചാനൽ സ്റ്റുഡിയോയിലോ ചാനൽ സ്റ്റുഡിയോയിലല്ല ഈ ആരോപണങ്ങൾ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തിന്റെ കൂടെ മുഴുവൻ നിന്ന ഒരാളാണ്. ഞാൻ നടത്തിയ സമരം ഏതൊക്കെ സമരം അവിടെ പുത്തുമലയുമായി ബന്ധപ്പെട്ട് എത്രയോ സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പുത്തുമല ദുരന്തത്തിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെ ഈ പൂത്തക്കൊല്ലിയിലെ സ്ഥലത്ത് കുടിയിരുത്തിയ ആളുകളിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് അനിൽകുമാർ. അതിന് സമരത്തിൽ നിന്ന ആളാണ്. ഇപ്പോ മാറിയപ്പോ അവിടെയാണ് ഞാൻ വരുന്നത്. ഇവിടെ 12 കുടുംബങ്ങൾ അവിടെ വീട് 11 ആൾക്കാർ ഇന്നും അവകാശം ഉന്നയിക്കുന്നുണ്ട്. ആ 11 ആൾക്കാരിൽ 6 പേരുടെ ഫയല് കലക്ടർ ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അതിലിപ്പൊ ഹംസ പറയുന്നു മൂന്നാൾക്ക് കിട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ഹംസയുടെ കയ്യിൽ അവകാശം ഉന്നയിക്കുന്നവർത്തും രണ്ടാൾക്ക് കിട്ടി മൂന്നാമതാക്കേണ്ട ലിസ്റ്റുമായിട്ട് ഹംസ നടക്കുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തി അവർക്ക് വീട് വാങ്ങിക്കൊടുക്കാൻ ഹംസ നടക്കുക. കെ കെ സാദ് എനിക്ക് ചോദിക്കാനുള്ളതാണ്, അദ്ദേഹം ആരോപിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവിടെ ഒരു പുനരധിവാസ പദ്ധതിയിൽ സ്ഥലം ലഭിച്ചു എന്നിരിക്കയിൽ തീർച്ചയായും അത് ആരോപണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്ത് നിലപാട് സ്വീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇതിനകത്ത് ഹംസക്ക ഉന്നയിക്കുന്നത് ഭാര്യക്കും ഭർത്താവിനും രണ്ട് പിള്ളേർക്കും സ്ഥലം വീടും സ്ഥലം കിട്ടിയെന്നുള്ളതാണ് തെറ്റായ ന്യൂസ്. ഭാര്യക്കും ഭർത്താവിനും അതെ, ഒരിക്കലും അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അത് തെറ്റായ ന്യൂസ് ആണ്. അത് അന്വേഷിക്കട്ടെ. അതന്നെ ഹംസക്ക കഴിയില്ല. ഇവിടെ ഞാൻ അന്വേഷിക്കട്ടെ സാധും പറയുന്നു. ഇവിടെ ഈ ഗുണഭോക്തൃ ലിസ്റ്റ് ഗ്രാമപഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണസമിതിയിലെ ലിസ്റ്റ് വെച്ച് ജനകീയ കമ്മിറ്റി കൂടി അതിനകത്ത് തഹസിൽദാർമാർ പങ്കെടുത്തു, ഡെപ്യൂട്ടി കളക്ടർമാർ പങ്കെടുത്തു. ടി ഹംസ, അപ്പൊ താങ്കൾ കൂടി ഉൾപ്പെട്ട ജനകീയ സമിതിയാണ് ഗുണഭോക്തൃ ലിസ്റ്റ്. അതെ, ആ ലിസ്റ്റിന് മാറ്റം വരുത്തി. ആ ലിസ്റ്റിന് വ്യാപകമായ രാഷ്ട്രീയ നോക്കി മാറ്റം വരുത്തി. അതാണ് ഞങ്ങൾ കാണിച്ചിട്ടില്ല. യുഡിഎഫിന്റെ ആളുകൾ മനഃപൂർവ്വം ആ ലിസ്റ്റിൽ നിന്ന് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേരള സർക്കാരിന്റെ ഭരണം ഉപയോഗിച്ച് മാറ്റം വരുത്തി. അതിലാണ് അറിയാലോ, അവിടെയുള്ള സക്കീറിനെയും അബുവിനെയും കാരടി ഹംസയും ഒക്കെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെ മാറ്റപ്പെട്ടു. അബുവിന്റെ വീട് ഇന്നും ഈ ചാനലില് ഇപ്പൊ നിങ്ങൾ വിഷയിലെടുത്താൽ കാണാൻ പറ്റും. അതേപോലെ ഒറ്റയ്ക്ക് പറഞ്ഞ പോലെ വേറെ ആരും അതെ സഹദ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും മിസ്സായി പോകട്ടെ, ഇനി കിട്ടുന്ന അഭിപ്രായക്കാരൻ ഞങ്ങളെ പാർട്ടി. അതായത് ഒരു വ്യത്യാസമില്ല. രണ്ടാമത്തെ കാര്യം, അബുവയുടെ മുമ്പിൽ പേരെടുത്ത് പറഞ്ഞു ഞാനല്ല ആരോപിക്കപ്പെടുന്നത്, അബു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട് ഏറ്റവും താഴെയുള്ളത് ആ ലിസ്റ്റ് ഉൾപ്പെടെ പഞ്ചായത്ത് എന്ത് ചെയ്തു, സമർപ്പിക്കപ്പെട്ടു. അതിനകത്ത് അവിടെ ജിയോളജി വകുപ്പും തഹസിൽദാറും ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഏരിയ പരിശോധിക്കപ്പെട്ടു. ഇന്നെന്ന വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇന്നെന്ന വീട്ടിൽ താമസിക്കാം എന്ന രീതിയിൽ രണ്ട് ലിസ്റ്റാക്കി മാറ്റി. ആ ലിസ്റ്റിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ലിസ്റ്റാണ് മേൽഭാഗത്തുള്ള ആൾക്കാർ. അതിൽ അവിടെ സി പി എം ആര് മാത്രമൊന്നല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. താഴെ ഭാഗത്ത് താമസിക്കാൻ ശ്രീ 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 ശ്രീ
നേതാക്കളുടെ വീടില് മാറ്റി നിർത്തപ്പെട്ട മൂന്ന് ആളുകളുടെ വീട്ടിൽ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്, അവർക്ക് വേറെ കൊടുക്കുന്നുണ്ട്, മൂന്ന് ഹോം സ്റ്റേ നടത്തുന്നുണ്ട് അവിടെ. ശരി പറയാം, നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അബ്ദുറഹിം മാന്റെ വീട്ടില്, എന്തെങ്കിലും പ്രഭാകരന്റെ വീട്ടില്, അതുപോലെ തന്നെ അവിടെ മുൻ മെമ്പറുടെ തറവാട് വീട്ടില് ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് സത്യമാണെന്ന് അറിയാം. ആര് പറയുന്നതാണ് യാഥാർത്ഥ്യമെന്ന് അവിടെ ജനങ്ങൾക്ക് അറിയാം. ശ്രീ ടി ഹംസ, കെ കെ സഹദ്, പി കെ അനിൽകുമാർ, നമ്മൾ ഈ ഒരു ചർച്ച തീർച്ചയായും നടത്തി. ഇവിടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പങ്കെടുത്ത് എല്ലാവരും തന്നെയാണ് തീരുമാനിച്ചത്. അത് വിവിധ മേഖലകളിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് തീർച്ചയായും ഇനി നമ്മൾ പരിശോധിക്കും. നിങ്ങളുടെ ആരോപണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ, മൂന്ന് പേരുടെയും വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമായിക്കൊണ്ട് തന്നെ വയനാട് ന്യൂസ് ടീം അത് പരിശോധിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്താം. അതിനുശേഷം നമ്മൾ വീണ്ടും ഇരിക്കും. ഏതായാലും ഇന്ന് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുത്തുമല ദുരന്ത ബാധിതർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് ഒരു പുനരധിവാസ പദ്ധതി പൂർണ്ണമായിട്ടില്ല എന്നാണ് എവിടെ എങ്ങനെ പറഞ്ഞാലും പറഞ്ഞു വെക്കുന്നത്. അതുതന്നെയാണ്, അത് പൂർണ്ണമാകട്ടെ, അതിനുള്ള ഒരുക്കങ്ങളാവട്ടെ. നഷ്ടപ്പെട്ടത് ഒരുപാട് ജീവനുകളാണ്, അവരുടെ ഉറ്റവരും ഉടയവരുമാണ്. തനിക്ക് ജീവിക്കാൻ വകയില്ലാതെ, അല്ലെങ്കിൽ സ്വന്തമായൊരു പാർപ്പിടമില്ലാതെ ഇപ്പോഴും മറ്റ് വീടുകളിൽ വാടകയ്ക്ക് ബന്ധുവീടുകളിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഈ പുനരധിവാസ പദ്ധതി പെട്ടെന്ന് പൂർത്തിയായി കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഈ ആരോപണങ്ങൾ വസ്തുത വിരുദ്ധമാണോ വസ്തുതയാണോ എന്നുള്ളത് അന്വേഷിക്കാൻ നമുക്ക് വീണ്ടും പുറപ്പെടാം. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് HMS ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ അനിൽകുമാർ, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ടി ഹംസ, മേപ്പാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ സഹദ്. മൂന്ന് പേർക്കും നന്ദി, നമസ്കാരം.